20 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോഴത്തെ പലിശകളും കൂട്ടി ഏതാണ്ട് 30 ലക്ഷത്തിൻ്റെ അടുത്ത് അടയ്ക്കണം എന്നവർ പറഞ്ഞുകൊണ്ടാണ് ഇവർ വരുന്നത്. എടുക്കാത്ത വായ്പ തിരിച്ചടയ്ക്കണമെന്ന് ചൂണ്ടിക്കാട്ടി പെരുമ്പാവൂർ അർബൻ സർവീസ് സഹകരണ സംഘത്തിൽ നിന്ന് പെരുമ്പാവൂർ സ്വദേശികൾക്ക് വന്ന നോട്ടീസാണിത്. കോൺഗ്രസ് ഭരണത്തിലുള്ള പെരുമ്പാവൂർ അർബൻ സർവീസ് സഹകരണ ബാങ്കിനെതിരെയാണ് കോടികളുടെ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നത്. 30 ലക്ഷം രൂപയുടെ കടക്കാരനാണ് താനെന്ന് പെരുമ്പാവൂർ സ്വദേശി ലെനിൻ അറിഞ്ഞത് 3 ദിവസം മുമ്പ് ബാങ്കിന്റെ നോട്ടീസ് ലഭിച്ചപ്പോൾ മാത്രം. അബ്ദുൾ അസീസ് എന്ന പട്ടിമറ്റം സ്വദേശിയുടെ വസ്തു ഈടുവെച്ച 20 ലക്ഷം രൂപ വായ്പയെടുത്തുവെന്നാണ് നോട്ടീസിൽ. അബ്ദുൾ അസീസുമായി യാതൊരു ബന്ധവുമില്ലാത്ത തന്റെ പേരിൽ എങ്ങനെ ലക്ഷങ്ങളുടെ വായ്പ വന്നു എന്ന അമ്പരപ്പിലാണ് ലെനിൻ. പെരുമ്പാവൂര് സഹകരണ സംഘത്തിൽ വെച്ചായിരുന്നു ഹിയറിംഗ്. അന്ന് അവിടെ വെച്ച് ആദ്യമായിട്ട് അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞ ആളുടെ സ്ഥലം ബോണ്ട് ചെയ്താണ് ഞാൻ പൈസ എടുത്തേക്കണമെന്നാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് ആദ്യമായിട്ടാണ് ഈ അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ കാണുന്നത്. അപ്പോൾ അയാളുടെ അടുത്ത് ചോദിച്ചു, ഞാനെങ്ങനെ ഒരു സൈൻ പോലും ചെയ്യാതെ നിങ്ങളെങ്ങനെ ഈ പൈസ എടുത്തു എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൾ അസീസ് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മുൻ പ്രസിഡന്റ് ഇ എസ് രാജനായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പുറത്ത് ഞാൻ പൈസ എടുത്തതാണ്. സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് രാജനും സെക്രട്ടറി രവികുമാറിനുമെതിരെയാണ് വ്യാപകമായി വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയരുന്നത്. പ്രസിഡന്റായിരുന്ന രാജൻ ആവശ്യപ്പെട്ടത് പ്രകാരം ജാമ്യം നിന്ന ലിജുവിന് കിട്ടിയത് 8 പണി. അബ്ദുൾ അസീസ് എന്നയാളുടെ വസ്തു ഈടുവെച്ച 20 ലക്ഷം രൂപ വായ്പയെടുത്തെന്ന സമാനമായ നോട്ടീസ് തന്നെയാണ് ലിജുവിനും ലഭിച്ചത്. ഈ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കറിയാനും പാടില്ല. ഞാൻ ലോൺ എടുത്തിട്ടില്ല, ബാങ്കിൽ പോലും ഞാൻ പോയിട്ടില്ല. ബാങ്കിൽ ചെന്നാലല്ലേ ഒപ്പിട്ട് കാശ് വാങ്ങാൻ പറ്റുള്ളൂ. രാജൻ ഇ എസ് ആണ് എന്നെ കൊണ്ട് ജാമ്യത്തിനാന്ന് പറഞ്ഞ അടിയിച്ചത്. വേറൊന്നും എനിക്കറിയില്ല. 30 ലക്ഷം രൂപ പോയിട്ട് 1 ലക്ഷം രൂപ ഞാൻ കണ്ടിട്ടില്ല. ഭാര്യയുടെ പേരിലും രാജൻ വായ്പാ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ലോട്ടറി കടയിലെ ജീവനക്കാരിയായ ഗീതയുടെ പേരിലാണ് രാജന്റെ ഭാര്യ 20 ലക്ഷം രൂപയുടെ ലോൺ എടുത്തത്. എടുക്കാത്ത വായ്പയ്ക്ക് 31 ലക്ഷം രൂപയാണ് പലിശ സഹിതം ലോട്ടറി കടയിലെ ജീവനക്കാരിയായ ഗീത തിരികെ അടയ്ക്കേണ്ടത്. എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലാവുള്ള ആളെ പോലും ഞാൻ അറിയില്ല. ഈ എഴുതി കൊടുത്തേണ ആളെ അറിയില്ല, ആരെയും അറിയില്ല. ബാങ്കിലും പോവാറില്ല, ഞാൻ അർബൻ ബാങ്കിൽ പോവാറില്ല. പിന്നെ എങ്ങനെ ഇത് വന്നതെന്ന് എനിക്കറിയില്ല. തിങ്കളാഴ്ച ബാങ്കിലേക്ക് ഇരുന്നിട്ട് മിനിരാജനായിട്ട് സംസാരിക്കാന്ന്, ഹിയറിംഗിന് വിളിച്ചിട്ട് മിനിരാജനായിട്ട് സംസാരിക്കാനാണെങ്കിൽ ഹിയറിംഗിന് വിളിക്കേണ്ട ആവശ്യമില്ല. അവര് ഒരാൾക്ക് പരമാവധി 3 ലോൺ മാത്രം അനുവദിക്കാവൂ എന്നിരിക്കെ മുൻ ഭരണസമിതി അബ്ദുൾ അസീസിന് മാത്രം അനുവദിച്ചു നൽകിയത് 12 ലോണുകളിലായി കോടികൾ. പരാതിക്കാർ രംഗത്തെത്തിയതോടെ വസ്തുവിറ്റ് ലോൺ അടയ്ക്കാമെന്നാണ് അബ്ദുൾ അസീസിന്റെ വാഗ്ദാനം. ബാങ്കിൽ 60 കോടിയിലധികം രൂപയുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന. മുൻ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ബന്ധുക്കളുടെയും അടക്കം പേരിൽ നിരവധി വായ്പകളാണ് എടുത്തിരിക്കുന്നത്. കോടികളുടെ തിരിച്ചടവ് ബാങ്കിന് ഇനിയും ലഭിക്കാനുണ്ട്. സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.